ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 2017 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇത് LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. LGS വേരിയസ് ഗവൺമെന്റ് ഓണേഡ് കമ്പനീസ് കോർപ്പറേഷൻസ് ബോർഡ് ഫേസ് 1. ഈ ഒരു ഭാഗത്തിൽ 7/10/2017 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 117/2017 ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ. അപ്പോൾ ഇതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ അയൽ രാജ്യം അല്ലാത്ത ഏത്? ജപ്പാൻ. ജപ്പാൻ ഇന്ത്യയുടെ ഒരു അയൽ രാജ്യമല്ല. ജപ്പാൻ ഇന്ത്യയുടെ ഒരു അയൽ രാജ്യമല്ല. നേപ്പാൾ, മ്യാൻമർ, പാകിസ്ഥാൻ ഇതെല്ലാം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ്. വെളുത്ത ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നത്? അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയാണ് വെളുത്ത ഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അന്റാർട്ടിക്കയാണ് വെളുത്ത ഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. 2020 ഒളിമ്പിക്സ് അരങ്ങേറുന്ന നഗരം? ടോക്കിയോ. ജപ്പാനിലെ ടോക്കിയോയാണ് 2020 ഒളിമ്പിക്സ് അരങ്ങേറുന്ന നഗരം. 2020 ഒളിമ്പിക്സ് അരങ്ങേറുന്ന നഗരം ടോക്കിയോയാണ്. ജപ്പാനിലെ ടോക്കിയോയാണ്. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം? ആന. ആനയാണ് കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗമാണ് ആന. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഉദയകിരണങ്ങളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്ന അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം. ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം? സോജില. ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില. ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരമാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം? പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം പയ്യന്നൂരാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം പയ്യന്നൂരാണ്. ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം 29 ആയിരുന്നു, പക്ഷെ ഇപ്പത് 28 ആണ്. ഇന്ത്യയിലാകെ 28 സംസ്ഥാനങ്ങളും 9 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഇന്ത്യയിലാകെ 28 സംസ്ഥാനങ്ങൾ, 9 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കുമാണ് പുതുതായിട്ട് വന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഒക്ടോബർ 31 ഇന്ന് മുതലാണ് ലഡാക്കും അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരും നിലവിൽ വന്നിരിക്കുന്നത്. ഒക്ടോബർ 31 2019 ലഡാക്കും ജമ്മു ആൻഡ് കാശ്മീരും ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് കേന്ദ്രഭരണ പ്രദേശമായിട്ട് നിലവിൽ വരുന്നത്. സോറി, ഇന്നലെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് 31 ഇന്ന് 1ാം തീയതിയാണ്. കേരളപ്പിറവിയാണ്, നവംബർ 1 കേരളപ്പിറവി. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കേരളപ്പിറവി ആശംസകൾ. റബ്ബറിൻ്റെ ജന്മദേശം? ബ്രസീൽ. ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം. റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീലാണ്. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി? ലൂയി 16. ലൂയി 16 ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ഫ്രാൻസിലെ ചക്രവർത്തി. ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി 16 മണ്ണിനെക്കുറിച്ചുള്ള പഠനം? പെഡോളജി. പെഡോളജിയാണ് മണ്ണിനെക്കുറിച്ചുള്ള പഠനം. മണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പെഡോളജി എന്നാണ്. പെഡോളജി എന്നാണ് മണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ? ഇന്ത്യയും ചൈനയും. ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത്? ലോകസഭയിൽ. ലോകസഭയിലാണ് ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത്. ധനബിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഭാരതീയൻ? അമർത്യസൻ. അമർത്യസനാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഭാരതീയൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഭാരതീയനാണ് അമർത്യസൻ.
പുതിയ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അന്റോണിയോ ഗുട്ടറസ് ആണ് ഇപ്പോഴത്തെ യു എൻ സെക്രട്ടറി ജനറൽ. അന്റോണിയോ ഗുട്ടറസ് ആണ്. കറുപ്പ് വ്യാപാരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈന. കറുപ്പ് വ്യാപാരം ചൈനയിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നു. ഗീതാഞ്ജലി ആരുടെ രചനയാണ്? ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിന്റെ രചനയാണ് ഗീതാഞ്ജലി. ഗീതാഞ്ജലി എന്നത് രവീന്ദ്രനാഥ ടാഗോറിന്റെ രചനയാണ്. കാർബൺ ഡയോക്സൈഡിന്റെ രാസസൂത്രം CO2 എന്നാണ് കാർബൺ ഡയോക്സൈഡിന്റെ രാസസൂത്രം. കാർബൺ ഡയോക്സൈഡിന്റെ രാസസൂത്രമാണ് CO2. സി എന്നത് കാർബണെ സൂചിപ്പിക്കുന്നു, ഒ എന്ന് ഓക്സൈഡിനെ സൂചിപ്പിക്കുന്നു, ടു എന്നത് ഡൈ എന്ന പദത്തിനെ സൂചിപ്പിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി ശൈലജ. ശ്രീമതി ശൈലജയാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി. ശ്രീമതി ശൈലജയാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015. 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷം. ആചരിച്ച് 2015. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യ ആണ്. താഴെ പറയുന്നവയിൽ ആരുടെ മന്ത്രിയായിരുന്നു ചാണക്യൻ? ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിയായിരുന്നു ചാണക്യൻ. ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം 22.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. 22.5 ഡിഗ്രി കിഴക്കൻ രേഖാംശമാണ് ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം. എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശം. കാൽബൈശാഖി എന്നത് മഴ. കാൽബൈശാഖി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. ചാമ്പ്യൻസ് ട്രോഫി 2017 വിജയി പാകിസ്ഥാൻ. ചാമ്പ്യൻസ് ട്രോഫി 2017 വിജയി പാകിസ്ഥാനാണ്. കൊച്ചി മെട്രോ രാജ്യത്തിന് സമർപ്പിച്ചത് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കൊച്ചി മെട്രോ രാജ്യത്തിന് സമർപ്പിച്ചത്. നമ്മുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത് ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് നമ്മുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറാണ്. ദ്രോണാചാര്യ അവാർഡ് നൽകപ്പെടുന്നത് മികച്ച പരിശീലകനാണ് ദ്രോണാചാര്യ അവാർഡ് നൽകപ്പെടുന്നത്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, ഈ വരികൾ ആരുടേതാണ്? ഈ ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയ ക്വസ്റ്റ്യനാണ്. ഇത് കുമാരനാശന്റെ വരികളാണ്, പക്ഷേ ഈ വരികൾ ഇങ്ങനെയല്ല. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക്,
മൃതിയേക്കാൾ ഭയാനകം കുമാരനാശാന്റെ വരികളാണ്. കുമാരനാശാന്റെ ഒരു ഉത്ബോധനം എന്ന കവിതയിലെ വരികളാണിത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക്, മൃതിയേക്കാൾ ഭയാനകം, മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശാന്റെ വരികളാണ്. സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ആണ് സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം. സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ്. ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? 10 വർഷം. ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നത് 10 വർഷം കൂടുമ്പോഴാണ്. ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നത് 10 വർഷം കൂടുമ്പോഴാണ്. 2011 ലാസ്റ്റ് ആയിട്ട് കഴിഞ്ഞത്. ഇനി 2021. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ. തുഞ്ചത്തെഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ്. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൽ കലാമാണ് ഇന്ത്യയുടെ മിസൈൽമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൽ കലാമാണ്. ജൂൺ 2 വെള്ളിയാഴ്ച ആണെങ്കിൽ ജൂൺ 29 ഏത് ദിവസമായിരിക്കും? വ്യാഴം. LGS ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഒരേ മാസത്തിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ജൂൺ 2 കൂടെ 7 വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. ആലുവ ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? പെരിയാർ. ആലുവ പെരിയാർ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആലുവ പെരിയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് പി ടി ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ പോസിറ്റീവ് ആണ് സാർവിക ദാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ഒ പോസിറ്റീവ്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 500 സെക്കൻഡ്. 500 സെക്കൻഡാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം. 500 സെക്കൻഡാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം. ഉറുമ്പുകൾ സ്രവിക്കുന്ന ആസിഡ് ഫോർമിക് ആസിഡാണ്. ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം. ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ ദിനമാണ്. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എം സി ജോസഫൈനാണ് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എം സി ജോസഫൈൻ. HS പ്രണോയ് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ. എച്ച് എസ് പ്രണോയ് ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.